പറയുമ്പോൾ ഈ പുസ്തകം പറയുമ്പോൾ ന്യായവിധിയുടെ രേഖകൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഭാവിയിൽ സംഭവിക്കുന്ന ന്യായവിധിയിലെ പുസ്തക റോൾ പോലെ ചുരുട്ടി ചുരുട്ടി വെച്ചിരിക്കുക. ഇത് പാർട്ടിയുടെ പേപ്പറിന്റെ അതുകൊണ്ട് ആ ചുരുളിൽ എഴുതിയിട്ട് മുദ്രവെക്കുക. ഓരോ ഭാഗവും മുദ്രവെച്ചിട്ട് വീട്ടിൽ ചുരുക്കും, വീണ്ടും അത് ചുരുട്ടിട്ട് വീണ്ടും മുദ്രവെക്കും, വീട്ടിൽ പിടിയിട്ട് വീണ്ടും മുദ്രവെക്കും. അപ്പൊ ഓരോ മുദ്രയും ആണ് തുറക്കുന്നത്. ഭൂതന ഇത് എടുത്തിട്ട് ഓരോ മുദ്രയാണ് തുറക്കുന്നത്. ഈ പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ആർക്കും കഴിയില്ല. ആർക്കും ഈ പുസ്തകം തുറക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ ലോകത്തിന്റെ ന്യായവിധി നടത്തുവാൻ, ലോകത്തെ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഈ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. പിള്ളേർ വായിക്കുക. അത് നോക്കുവാനെങ്കിൽ നോക്കുവാനെങ്കിലോ യോഗ്യനായി കാണാനോട് ഞാൻ ഏറ്റവും കാര്യം. പുസ്തകം തുറക്കാനോ നോക്കുവാനോ ആരെയും കാണാനോട് തന്നെ ഏറ്റവും കാര്യം. ഈ കാര്യത്തിനോടുള്ള വേദന പറയട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് പറയുക, ദൈവത്തിന്റെ സന്നിധിയിൽ നീ എന്റെ വിഷയത്തിന് വേണ്ടി കരഞ്ഞാൽ അതിന് മറുപടി കേട്ടോ. വെറുതെ ഒന്നും മറുപടി കിട്ടുന്നില്ല കേട്ടോ. സ്തോത്രം. നമ്മുടെ വ്യക്തിപരമായ വിഷയത്തിൽ ഇതുവരെയും സ്തോത്രം കരയുക. നമുക്ക് മറുപടി ഇല്ലാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കരയുക. സ്തോത്രം. അതിനുവേണ്ടി നാം കരയുക. കരഞ്ഞു കഴിയുമ്പോൾ സ്തോത്രം നമുക്കൊരു വിടുതലുണ്ട്. നരേന്ദ്ര കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അവർക്കൊരു നീക്കുപോക്കില്ലാത്തതിന്റെ കാര്യമില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി വിലാപ ദുഃഖത്തോടെ കരയാനുള്ളൊരു മാതാപിതാക്കൾ കരയുന്നില്ല. നിങ്ങൾ ഇതിന്റെ മർമ്മം മനസ്സിലാക്കണം കേട്ടോ. അവർക്ക് വേണ്ടി കരയാൻ ആളില്ല. അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടി കരയാൻ ആളില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി കരയാൻ ഒരാളുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവപ്രവണയും അവർ കരയണം. നമ്മുടെ തലമുറ ഇതുവരെയും എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ഭാവി എങ്ങനെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോഴൊന്നും കരാ ആരുടെ മുമ്പില കരയുന്നേ. ദൈവത്തിന്റെ മുമ്പിൽ കരയണം. വേറെ കരയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാരും മനുഷ്യരോടാണ്, ആവലാതി പരാതി എല്ലാം പറയുന്ന മനുഷ്യരോടാണ്. മനുഷ്യരോട് പറഞ്ഞിട്ട് ഈ മനുഷ്യരുടെ സ്വഭാവം എന്തറിയാം, മനുഷ്യനെ ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവസരം വരുമ്പോ അവസരം വരുമ്പോ തന്നെ മനുഷ്യർ മാറും. ഏതാളുകളാണെങ്കിലും മാറും. എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും മാറും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു വിഷയം ഉണ്ടായി, നമ്മുടെ മാതാപിതാക്കളാണേലും നമ്മുടെ അഞ്ചു മക്കളുണ്ട്, ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളെങ്കിൽ ആരെ രക്ഷിക്കും? ആദ്യം നാലുപേരെയും വിട്ട് കളയത്തില്ലേ? സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണേ, മനുഷ്യരെന്ന് പറയുന്ന അവസരം വരുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. മനുഷ്യര് അവസരം വരുമ്പോൾ മാറും, പക്ഷെ നമ്മുടെ കർത്താവ് മാറത്തില്ല. നമ്മുടെ കർത്താവ് മാറത്തില്ല. ഒരിക്കലും നമ്മുടെ കർത്താവ് മാറത്തില്ല. ഞാൻ നിന്നെ നരക്കി ഓളം ചുമക്കാം എന്ന് പറയുന്നതാണ് നമ്മുടെ ദൈവം. നമ്മൾ പല നന്മകളും പലർക്കും ചെയ്യും, പക്ഷെ ഒരു നന്മ കുറച്ച് നാളത്തേക്കൊന്ന് നിർത്തത്. നീ ചെയ്ത നന്മകളെല്ലാം നമ്മൾ മറന്നുപോയിട്ട് അവരെ നമ്മൾ തള്ളി പറയും. ചെയ്ത നന്മകളെല്ലാം ഓർത്തിട്ട് നാം അവരെ തള്ളി പറയും. അവരെ എതിരായി നമ്മൾ തിരിയും. അങ്ങനെ മനുഷ്യരെ കുറിച്ചു. എന്നാൽ നമ്മൾ കർത്താവിന്റെ വചനം അനുസരിച്ച് പോവുകയാണെങ്കിൽ ഒരിക്കലും ഓർ നമ്മെ തിരിഞ്ഞു പോവുകയില്ല. ഇത് വളരെ ഒരു ദൂതായിട്ടേ എടുക്കണമേ. നിന്റെ വിഷയത്തില് നീ ദൈവത്തിന്റെ സന്നിധി ഒരു അരമണിക്കൂറെങ്കിലും കഴിയാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിനക്ക് മറുപടി വേണം, അനുഗ്രഹം വേണം, നന്മ വേണം, എല്ലാവരും വിജയിക്കണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമുണ്ട്. ശുശ്രൂഷയെ വർദ്ധിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കും ആഗ്രഹ രോഗശാന്തിയൊക്കെ അല്പപ്രാന്തിയൊക്കെ സൗഖ്യമാകും, പക്ഷെ മറ്റുള്ള ആളുകളെ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആഗ്രഹമുണ്ട്. ദൈവം ഗൃഹത്തിനാകാൻ സാധിക്കുമോ? നമ്മുടെ ഈ വിഷയത്തിന് നമ്മളൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ചില വിഷയത്തിന് ദൈവം നമുക്ക് മറുപടി നൽകും. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാകണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്കുണ്ട്. എന്തോ തൊക്കെ ശുശ്രൂഷ ലെവലിൽ വരേണ്ടതാണ്. എത്ര പേര് അവനെ അന്വേഷണത്തിന് ഓടട്ടെ. എവിടെ വരെ ഓടുന്നോ? സ്തോത്രം. അപ്പോ സ്തോത്രം ശുശ്രൂഷ ലെവലിലേക്ക് വരേണ്ടതാ. സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞത്
അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോസ്തലന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പോസ്തലന്മാരുടെ 6-ാം അധ്യായത്തിൽ ഞങ്ങളെ ദേശമേ ശുശ്രൂഷിക്കുന്നില്ല, അതിന് ഞാനും പരിശുദ്ധാത്മാവും നല്ല സാക്ഷ്യമുള്ള ജനങ്ങളെ തിരഞ്ഞെടുക്കണം, ഞങ്ങള് വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉപയോഗിക്കും. എന്റെ പോയതാലും ഞാനൊരു ദൂതായിട്ട് പറയട്ടെ, പറയട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങിയാൽ നീ കുറെ നാള് ചെലപ്പോ നിനക്ക് വിഷമോ നേരിടോ ബുദ്ധിമുട്ടോ പട്ടിണിയോ വന്ന് വരാം. എന്നാൽ ഒരിക്കലും അവൻ എന്നെ നിരാശനായി വിടത്തില്ല, അവൻ എന്ന് നിന്നെ പട്ടിണി വിടത്തില്ല. കാരണം നമ്മൾ അവരിൽ ആശ്രയിക്കുക. ഈ ലോകത്തിലെ ഏവരെ നാം തേടിച്ചാൽ ഗ്രാജ്വിറ്റി ബോണസും പെൻഷനും ബിഎഫും ഒക്കെ തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തെ സേവിച്ചാൽ നിശ്ചയമായിട്ട് ദൈവം നമ്മെ നടത്തും, നിശ്ചയമായിട്ട് ദൈവം നടത്തും. സ്തോത്രം ദൈവത്തെ സേവിക്കും. ഞാൻ എല്ലാവർക്കും എന്താ പറയുന്നത്, കർത്താവിനെ സേവിച്ചില്ലായിരുന്നെങ്കിൽ, കർത്താവിന്റെ പേരിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇത്രത്തോളം ഒന്നും വരാൻ കഴിയത്തില്ല. സ്തോത്രം ആരെങ്കിലും ദാസനായി കഴിയേണ്ടി വന്നേനും. സ്തോത്രം പ്രിയവരെ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയാൽ ദൈവം നമ്മെ നടത്തും. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങിവരട്ട്. അപ്പൊ നീ ഒന്ന് കരയാമോ ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിൽ വിടുതലില്ലാത്ത വിഷയത്തിന്മേൽ ഒന്ന് കരയണം, ദൈവത്തിന്റെ സ്നേഹം കരയണം, ഒരു മുറിയിൽ പോയി ഏകനായിരുന്നു കരയണം. യാഗോ കടത്തിയിരുന്ന് സ്തോത്രം കടവില് കടവില് സ്തോത്രം യാഗോവിന്റെ കരയുന്ന ഒരു കാര്യത്തിലുണ്ട്, രാത്രി വെളുത്തോളം കരയണം. കാരണം എന്നാ ചോദിച്ചാൽ താൻ ബുദ്ധിയോട് താൻ എല്ലാ അക്കരയ്ക്ക് നടത്തി, എല്ലാത്തിനെയും കടത്തി. തനിക്കെതിരായി വരുന്ന ജ്യേഷ്ഠൻ 400 ആളുമായിട്ടാണ് വരുന്നത്, 400 ആളുമായിട്ടാണ് വരുന്നത്. അനുകൂലമാണോ പ്രതികൂലമാണോ അറിയത്തില്ല. കാരണം എന്താ ചോദിച്ചാൽ ഇവൻ യാക്കോബിനെ പറ്റിച്ചേരി വന്നതാ, അവരുടെ ജ്യേഷ്ഠാവകാശം മേടിച്ചു. സ്തോത്രം ഹല്ലേലൂയ, അവരുടെ അനുഗ്രഹം മേടിച്ചു, ചതിച്ച് മേടിച്ചതാ. അപ്പൊ എന്നെ കൊല്ലാനാണോ വരുന്നത് അവൻ അറിയത്തില്ല. എപ്പോ കടവിലിരുന്നോട് ദൂതനോട് മല്ലി പിടിച്ചതായിരിക്കുന്ന സ്തോത്രം. അതുകൊണ്ട് ഇന്ന വിഷയത്തിന് മറുപടി ഇല്ലാതെ ആരെങ്കിലും ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ നീ ഇന്ന് മുതൽ നിന്റെ വിഷയത്തിന് വേണ്ടി വരുന്ന കാലം. പ്രാർത്ഥന കോടായി കൂടുതൽ കാര്യമില്ല, പ്രാർത്ഥന ആരെങ്കിലും ജീവിച്ചിട്ട് കാര്യമില്ല. ചില ആളുകൾ പറയുന്നത് 24 മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന ലിസ്റ്റ് പിന്നെ അയച്ചു തരാറ്, പിന്നെ ഞങ്ങളുടെ സപ്പോർട്ട് ഒന്ന് അയച്ചേക്കാൻ പറഞ്ഞ ഭാഗ്യക്കരണം പറയും. ഒരു പ്രയോജനമില്ലല്ലോ. നമ്മുടെ വിഷയത്തിന്, നമ്മുടെ കുടുംബത്തിലെ വിഷയത്തിന് നമ്മളല്ലാതെ വേറെ ആർക്കും അത് കണ്ടെത്തോളം ഭാരമില്ല, അതറിയണം. അതുകൊണ്ട് നീ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക, ഞാൻ എന്റെ വിഷയത്തിനൊരു മറുപടി ലഭിക്കുന്നവരെ ദൈവത്തിന്റെ സന്നിധിയിൽ കരയും, അവൻ എന്റെ കാര്യം സാധിച്ചതെന്ന് നീ അറിയണം. ഒന്നും സാധിക്കാനില്ലെങ്കിൽ കരയണ്ട, ഒന്നും നേടാനില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, കരയണ്ട. ഇങ്ങനെയൊക്കെ പോയാൽ മതി. പക്ഷെ നമ്മളൊന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം അനുഗ്രഹിക്കപ്പെടണം. നമുക്കൊരു മാന്യത ഉണ്ടാകണം, ദൈവം നമ്മെ മാനിക്കണം. സ്തോത്രം. ഇന്നലെ രാത്രിയിലും ഞാൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, നീ എന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ, ഈ അനുഗ്രഹങ്ങളെ ഞാൻ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? സ്തോത്രം. വായിച്ചേ, നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുന്നതിനാകെയില്ല. സ്തോത്രം. ഇസ്രായേലിനോട് വാഗ്ദത്തം ചെയ്തേക്കുന്ന അത് അങ്ങനെ നമ്മളൊന്നും പ്രാർത്ഥിക്കാം. നമ്മളൊന്നും നേരിട്ടുള്ളവരെ, കടവുള്ളവരെ, ബുദ്ധിമുട്ടുള്ളവരെ എല്ലാം എനിക്കറിയാം. പക്ഷെ ഇതെന്നാ ഒന്ന് മാറുന്നേ? ഇതിനൊരു മാറ്റം ആവശ്യമല്ലേ? ഇതിനൊരു മാറ്റം ആവശ്യമല്ലേ? അപ്പൊ നീ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിച്ചിട്ട് കർത്താവ് പറയാ നിന്നെ അങ്ങനെ ആക്കാമെന്ന് എത്രപേരെയും രൂപതയിട്ടിടും. നീ വായ്പ വാങ്ങുന്നവനല്ല, വായ്പ കൊടുക്കുന്നവനാകും. സമ്പത്തല്ലാത്ത വലിയ കാര്യം, അത് ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കാം. എങ്കിലും സ്തോത്രം, സാക്ഷ്യവാക്യത്തിൽ ഇന്നലെ എങ്ങനെ ചിന്തിച്ചായിരുന്നു, ദരിദ്രൻ യാതനാ രീതിയില സംസാരിക്കണം. സാക്ഷ്യവാക്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു, ദരിദ്രൻ 18-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും ഒക്കെ എഴുതിയിരിക്കുക, അവൻ യാതനാ രീതിയിൽ സംസാരിക്കുന്നു. സ്തോത്രം. 19-ാം അധ്യായത്തിൽ ഇരിക്കുകയാണ്, ദരിദ്രൻ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആളുകൾ അവനെ വിട്ടുപോകും, കാരണം അവന്റെ വാക്ക് കേൾക്കത്തില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. സ്തോത്രം. അതുകൊണ്ട് നീ കരയാൻ തയ്യാറാകണം. വിഷയത്തിലേക്ക് മടങ്ങി വരെ സ്തോത്രം. അവർ കരയണോ? എവിടെ പാടാ? അഞ്ചു ചേർന്ന് പാടില്ലേ? സ്തോത്രം.
അപ്പോൾ മൂപ്പന്മാരോട് ദൂതന്മാരോട് പറയുന്നത് 24 മൂപ്പന്മാരോട് ആ മൂപ്പന്മാരോട് ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതിന്റെ ഒമ്പതില് മക്കളെ അനുഗ്രഹിക്കുന്ന യാക്കോബ് അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക യാക്കോബ് യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കുക പിതാവ് അനുഗ്രഹിക്കുക ശ്രദ്ധിക്കണമേ ഇത് വലിയ മർമ്മമാണല്ലോ യാക്കോബിന് വേറെ എന്ന് എഴുതി കൊടുക്കാനൊന്നുമില്ല അവൻ പരദേശിയാണ് കൂടുതലായി പാർക്കുന്നവരാണ് അവൻ ആടുപാടുകളുണ്ട് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം പോലെ തന്നെയാണ് കേട്ടോ സ്തോത്രം അവന് അനുഗ്രഹിച്ച് പറയുന്ന 49:1 മുതൽ വായിക്കുന്ന നമുക്ക് അറിയാം യഹൂദാ ഒരു ബാലസിംഹം യഹൂദായോട് പറയുകയാണ് ആ യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് സ്തോത്രം എബ്രായ 14 നമ്മുടെ കർത്താവ് ഉദിച്ചു എന്നുള്ളത് സ്പഷ്ടമാണ് യഹൂദ ഇവിടെ പറയുകയാണ് മകളെ ബാലസിംഹമാണവൻ ഇവിടെ എഴുതുമ്പോ പറയുകയാണ് യഹൂദായിൽ നിന്ന് നമ്മുടെ യഹൂദായിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചുവല്ലോ അതുകൊണ്ടാണ് യഹൂദായെ ചേർത്ത് ഇവിടെ പറയാൻ കാരണം സ്പഷ്ടമല്ലോ അടുത്തത് ശ്രദ്ധിക്കണേ ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു പൗരോഹിത്യം ദൈവിക ഗോത്രത്തിനാണ് ഉള്ളത് എന്നാൽ ഇവിടെ യേശുവിനോട് വരുന്ന ബന്ധത്തിൽ വരുമ്പോൾ യഹൂദാ ഗോത്രത്തിലാണ് അവന് അവൻ രാജാവ് പുരോഹിതനുമാണ് അവൻ മൽക്കീസേദെക്കിന്റെ രോഗപ്രകാരമുള്ള പുരോഹിതനാണ് നമ്മുടെ യേശു കർത്താവ് യെശയ്യാവ് 14:1 യേശു കർത്താവിനെ കുറിച്ച് പറയുക ഈശായിയുടെ കുട്ടിയിൽ നിന്ന് ഒരു മുളം കൂടി പുറപ്പെടും ആവശ്യിക്കുമ്പോൾ അവന്റെ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ആരോഗ്യ ശ്രദ്ധിക്കണേ അല്ലാത്ത ആത്മാവല്ല ചെറിയ ആളുകള് ആത്മാവ് പ്രാപിച്ചത് പറയും ഇല്ലാത്ത പരിപാടി എല്ലാവരും ഉണ്ടാകും ഇല്ലാത്ത ഏഷണ എല്ലാവരും ഉണ്ടാകും കൂട്ടിപ്പിടിപ്പിക്കുന്നത് എല്ലാവരും കൂട്ടിപ്പിടിപ്പിക്കും നാമെടുത്താലും അവര് കുട്ടികളെ പറയുന്നുള്ളൂ മറ്റുള്ളവരുടെ കുട്ടികളെ പറയുന്നുള്ളൂ ഇരിക്കുമ്പോ അന്യഭാഷയുണ്ട് വ്യാഖ്യാനം ഉണ്ടെന്ന് പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കാന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ആരോഗ്യത്തിന്റെയും ബലത്തിന്റെയും ആത്മാവ് പരിജ്ഞാനത്തിന്റെയും യഹോവയുടെയും ആത്മാവ് അപ്പൊ ഈ ആത്മാവ് അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളാം ആത്മാവ് ഏതാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കൂട്ടുകാരനെ സ്നേഹിക്കാൻ കഴിയാത്തവരാണെങ്കിൽ ആത്മാവ് ശരിയല്ല ആത്മാവ് പറയുന്നത് വെറുതെയാണ് ആത്മാവിന് ഇത്രയും ക്വാളിറ്റിയുണ്ട്
But start up, hallelujah. We do. We are the Paul is there, we do go, Paray, the guy, you know. Feel the city, Alma, Vera. So, the day, Paray, and the day, Alma. Number one, Paray, the day, the day, the day, after the day, the two children, the guy, the video. Start up, hallelujah. And after my day, the day, the video, the mention of video, the other. And then we go to the other day. എന്ന് പറഞ്ഞ് പിന്നെ ഭാവി ഓർത്തെനിക്ക് അത് വരുമെന്നുള്ള പേടി ചില ആളുകൾക്ക് കൂടെ ഒത്തരവും ഒക്കെയാ പേടി ചില ആളുകൾ എന്തെല്ലാം നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന അറിയാമോ ചില ആളുകൾ ഒക്കെ എടുത്തിട്ട് അലക്കുക എന്നിട്ട് അവർക്ക് മനസ്സിലാവില്ല അവരെ ഈ ജീവിക്കാൻ ക്യാമറ ഫിൽ ഇവിടെ വിളിക്കും യാതൊരു രൂപത്തിൽ വിളിക്കും യാതൊരു രൂപത്തിൽ ഈയിടെ ഉന്മേഷം ക
താല്പര്യം അവിടെ വരുന്നു, ഭൂതത്തിന് വരുന്നില്ല. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, സ്തോത്രം, അവിടെ ഒരു ഭൂഗോത്രം വീടുകിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പുള്ളി ടി വി ഇട്ടേക്ക് പോയ പിടിച്ചിടാൻ വേണ്ടിയാ ഭൂഗോത്രം. അത് എന്നെ ചെയ്യില്ലേ, ഞാൻ അവിടെ വരാം, ഇത്ര ദിവസം ഉപസിക്കാം, എന്നിട്ട് ഫീസും ഒക്കെ പറഞ്ഞു. നോക്കണേ, സ്തോത്രം. ഈ നാളുകളിൽ കാണുന്ന ഈ വേണ്ടാതിനൊന്നും പോകരുത് കേട്ടോ. ചുരുത്ത് കണ്ടത് എന്ന് പറയുന്ന ഒരു ഇപ്പൊ കന്നകൂത്തിൽ നിന്ന് പോയിട്ട് കത്തോലിക്കയിൽ പോയി ഒത്തിരി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവരുടെ ഒന്നും വളരെ നാം കേൾക്കരുത്. കർത്താവിനെ ഒട്ടിക്കൊടുത്തിയ ആളുകളാണ്. സമ്പാദിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ സുവിശേഷത്തിന്റെ പേരിൽ ധാരാളം സമ്പാദിച്ചവരും എസ്റ്റേറ്റും ഏക്കർ കണക്കിന് സ്ഥലം എഴുതിയിട്ടുണ്ട്. ബിനാമി ഇടപാടിൽ സ്ഥലം എഴുതി കൂട്ടിയിരിക്കുന്നവരുണ്ട്. അവരെല്ലാം അത് ഇട്ട് ഇനി അടുത്ത തലമുറ കൊണ്ടുപോവുക. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വ്യാപാരത്തിന്റെ ആത്മാവല്ല കേട്ടോ. പണത്തിന് പണം തരും നമുക്ക് തരും, പണം തരികരുതല്ല പറയുന്നത്. പണം തരും നമുക്ക് ന്യായമായത് നമുക്ക് തരും, അന്യായമായത് ചതിച്ചു മരിച്ചു അല്ല നമുക്ക് തരുന്നത്. ന്യായമായത് നമുക്ക് തരുന്ന ദൈവം അവരാണെങ്കിൽ കള്ളക്കാരനല്ല. പക്ഷെ ഇതൊരു ബിസിനസ്സായിട്ട് മാറരുത്. ഞാൻ പറയുന്ന ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ നമ്മൾ പൈസ അയച്ചു കൊടുക്കരുത്. ടി വി മിനിസ്ട്രി എന്ന് പറയുന്നത് അവർക്ക് കാശുണ്ടെങ്കിൽ അവർ നടത്തിയാൽ മതി, ഇല്ലെങ്കിൽ അവരെങ്ങനെ ഇത് നടത്തുന്നത്. അവർ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടത്തുക. പവർഷൻ നല്ലതാണെന്നുള്ള നമ്മൾ പറയും, ദരിദ്രമില്ല. എന്നാലും മറ്റുള്ള ആളുകളെ അതിനകത്ത് കയറ്റി പ്രസംഗിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളായാലും കർത്താവില്ല, ഇത് സ്നാനം വേണ്ട, കർമ്മേശം വേണ്ട, ഉപദേശം വേണ്ട എന്നുള്ള ആളുകൾ അതിനകത്ത് പ്രസംഗിക്കുന്നുണ്ട്. സത്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കേണ്ടതാ. സ്തോത്രം. എല്ലാരും ഇവിടെ കയറ്റി ഇറക്കുന്ന അനുഭവം അല്ലേ സ്തോത്രം. അതിനകത്ത് ഒരു ഭാഗത്ത് നല്ലത് നടക്കും, ഒരു ഭാഗത്ത് അല്ലാത്തത് നടക്കും. എന്നോട് ഒരിക്കല് നമ്മുടെ കോമൺ സിസ്റ്റർ സ്നാനപ്പെടാതിന് മുമ്പ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ടി വി പവർഷനെ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരൊക്കെ ആവർന്നോട്ടിട്ടുണ്ടല്ലോ. പിന്നെ പാസ്റ്ററിനെ എന്നോട് ഊരാ പറയണം. പാസ്റ്ററിനെ ഞാൻ പറഞ്ഞ ആഭരണം തുടണമെന്ന് പറഞ്ഞു. ആഭരണം ഊരാ പറഞ്ഞു ചോദിച്ച നമ്മുടെ ഇവിടെ പവർഷനകത്ത് പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ പ്രസംഗിക്കുന്നവർ പോലും വലിയ കൊടുത്തിട്ടുകൊണ്ട് പ്രസംഗിക്കുന്നു. അപ്പൊ അതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ആണല്ലേ പറയുന്നത്. ആരോടെ സമ്മാനം പറയേണ്ടിയിരുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഈശോയെ നമ്മൾ വായിച്ചത് അതിന്റെ പത്താമത്തെ വാക്യം യെശയ്യാ 15 ഈശായി വേരായവനേ ജാതികളെ രക്ഷിക്കുന്നു. റോമാലേഖനം 15:12 റോമാലേഖനം 15:12 വെളിപ്പാട് 22:16 വായിച്ചത് റോമാലേഖനം 15:12 ജാതികളെ ഭരിപ്പാൻ പൗലോസ് പറയാ. ഈശായിയുടെ പേര് നമ്മുടെ കർത്താവിനെ കൂടി പറയുകയാണ്. ജാതികളുടെ ജാതികളെ ഭരിപ്പാൻ അവർ ഇരിപ്പ് പോകുന്നുണ്ട്. ജാതികളെ ഭരിക്കുന്നവരാ അവർ ഇരിപ്പ് പോകുന്നുണ്ട്. ജാതികളെ ഭരിപ്പാനിടെ ആയിരിക്കും. പുസ്തകം കാണിച്ചു കൊടുത്തിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ദാവീദിന്റെ പേരും വംശവും ഉദയ നക്ഷത്രമാകുന്നു. ഈ കർത്താവാണ് മുദ്ര പൊടിമാരിയോഗ്യം.
ഈ കർത്താവ് മുദ്രപൊള്ളി മാറ്റിയോഗ്യനാണ്. ഏത് നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലും പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവൻ രാജരാജ രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്, എല്ലാ തടസ്സങ്ങളെയും നീക്കുവാൻ കഴിവുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിഷയത്തിന് മേലെ പറഞ്ഞതുപോലെ നിന്റെ വിഷയത്തിനായി പ്രവർത്തിക്കാൻ മതിയായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ എത്രയും നാമത്തിന് ഞാൻ വരും. അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നവരെ ചേർക്കാനാണ്. സുവിശേഷം കേൾക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവരെ ചേർക്കാൻ യേശു കർത്താവ് മടങ്ങി വരും. യേശു കർത്താവ് മടങ്ങി വരും. അവന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവർ. അതുകൊണ്ടാണ് പറഞ്ഞത് അന്ന് രണ്ടുപേർ തിരികെ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുന്നിനെയും വരും, ഒരുന്നിനെ എടുക്കത്തില്ല. രണ്ടുപേരും എന്ന് വെച്ചാൽ ഒരുക്കമുള്ള ആളുകളെ ചേർക്കുന്നുള്ളൂ. ഇത് പകലിൽ നമുക്കൊന്ന് കണ്ണുകൾ അരക്കാം. നമുക്ക് ഒരു നിമിഷം സമയത്തിനെ ഒന്ന് ശോധന ചെയ്യാം. നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. കർത്താവേ, നീ വന്നാൽ ഇവിടെ എന്റെ അവസ്ഥ എന്താകും? നീ വന്നാൽ എന്റെ അവസ്ഥ എന്താകും? ഞാൻ എന്നെ ഒരുക്കമുള്ളതാണോ? ഇല്ലെങ്കിൽ കർത്താവേ, എന്നെ അതിന് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ചോദ്യം പിതാവേ, നല്ല സമയത്തിനായിഷ്ടം എന്റെ ഭൗതികങ്ങൾ നോക്കുന്നു. എന്റെ പകലും എന്റെ വലുതും ചിന്തിപ്പാനിടയായ ആയിഷ്ടം കർത്താവേ, ഈ വലുത് ഞങ്ങൾക്ക് അനുകൂലമായി തീരണമേ. ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ രക്ഷയുടെ ഭൗതികങ്ങൾ ഒരുപാട് സഹായിക്കണമേ. കർത്താവിന് വേണ്ടി ഒരു ജീവിക്കാൻ സഹായിക്കണം. ഇന്ന് കടന്നു വന്ന ഹൃദയം നിന്റെ സമയം പകർന്ന ഏറ്റവും ഉണ്ടാവശ്യമാണ്. എല്ലാവരും എവിടെ ആഗ്രഹിക്കണം, ആവശ്യമുള്ളവരെ പ്രവർത്തിക്കണമേ. സകലമാവുമ്പോൾ ഞങ്ങൾ തിരുമേൽ കൽപ്പിക്കുന്നു. യേശു നാം അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം പിതാവേ. പിതാവായ സ്നേഹപുത്രനായ പരിശുദ്ധാത്മാവിന്റെ സംബന്ധം സ്വഭാവം നമ്മളോട് നമ്മളാണ് തെരവിഷയുടെ മേലും ഇന്ന് തന്നെ ഉണ്ടായിരിക്കും.